ഭിന്നശേഷി കാരെയും വയോധികരെയും ബുദ്ധിമുട്ടിച്ച് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ പുതിയ ക്രമീകരണങ്ങൾ. വിവിധ വിഭാഗങ്ങളുടെ പരിശോധനാ മുറികളും ക്യാഷ് കൗണ്ടറും ഒന്നാം നിലയിലാക്കിയതാണ് വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ദുരിതം സൃഷ്ടിക്കുന്നത്. അബദ്ധജടിലമായ ഈ ക്രമീകരണങ്ങൾ അടിയന്തരമായി മാറ്റണമെന്നാണ് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നത്. സർക്കാർ ഓഫീസുകളും മറ്റ് സ്ഥാപനങ്ങളും പരമാവധി ഭിന്നശേഷി വയോജന സൗഹൃദമായി മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രി അതിന് അപവാദമായി ക്രമീകരണങ്ങൾ നടത്തിയത്. ആശുപത്രിയിലെ നേത്രരോഗം, ENT, മാനസിക രോഗം തുടങ്ങിയ വിഭാഗങ്ങളും ക്യാഷ് കൗണ്ടറും OP ബ്ലോക്കിലെ ഒന്നാം നിലയിലാണ് പ്രവർത്തിക്കുന്നത്. വയോജനങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്ന ഈ വിഭാഗങ്ങളിലെത്താൻ ഞാണിന്മേൽ കളി നടത്തണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കെട്ടിടത്തിന് ഉൾവശത്തെ പടവുകൾ ഒഴിവാക്കി പുറത്തുനിന്നും നിർമ്മിച്ച ഇരുമ്പ് ഗോവണി കയറി ഇവിടെ എത്തേണ്ട ഗതികേടിലാണ് പൊതുജനങ്ങളുള്ളത്. വയോധികരും ഭിന്നശേഷിക്കാരും വലിയ ദുരിതമാണ് ഇക്കാരണത്താൽ അനുഭവിക്കുന്നത്. ഓഫീസുകൾ വയോജന സൗഹൃദമാക്കണമെന്ന സർക്കാർ നയത്തിന് വിരുദ്ധമായാണ് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് ആക്ഷേപമുയരുന്നത്. ആശുപത്രി അധികൃതരുടെ തുഗ്ലക് പരിഷ്കാരം മാറ്റണമെന്നാണ് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നത്. വയോജനങ്ങളും ഭിന്നശേഷിക്കാരുമാണ് പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. സ്റ്റെപ്പ് കയറി രണ്ട് തലത്തിലുള്ള സ്റ്റെപ്പുകൾ കയറണം. ഇപ്പോൾ പുതുതായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത് ആശുപത്രിയുടെ പുറത്തുകൂടി ഒരു കമ്പിയൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അത് വളരെ പ്രയാസമാണ് പ്രായമുള്ളവർക്ക് കയറിപ്പെടാൻ. അതിൽ കയറി കഴിഞ്ഞിട്ട് വേറെ സ്റ്റെപ്പ്, രണ്ടാം തലത്തിലുള്ള ഒരു സ്റ്റെപ്പ് കൂടി കയറണം. അങ്ങനെ നിരവധി സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം ഈ OP-യിലേക്ക് ജനങ്ങൾക്ക് എത്താൻ വേണ്ടി. നേരത്തെ ഇതേക്കുറിച്ച് പരാതി ഉയർന്നപ്പോൾ പുതിയ കെട്ടിടം പണി പൂർത്തിയായാലുടൻ എല്ലാ വിഭാഗങ്ങളുടെയും പരിശോധന അവിടേക്ക് മാറ്റുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതുവരെയായും ആ വാക്ക് നടപ്പിലാക്കിയിട്ടില്ല. വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിക്കും മന്ത്രി MV ഗോവിന്ദനും നിവേദനം നൽകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.